മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തീരദേശവാസികളെ ഏറ്റവും വലിയൊരു പ്രശ്നഘട്ടത്തിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതൊരു ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്, ഇതൊരിക്കലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ അല്ല. എന്താണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ നിങ്ങൾ തീരദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ? ഞങ്ങൾ ഏതാണ്ട് ഇവിടെ 20 വർഷമായി മുതലപ്പുഴ ഇവിടെ ഹാർബർ പണിതിട്ട്. ഇതുവരെയും ഗവൺമെന്റിന്റെ ഭാഗത്ത് നമ്മൾ നിരന്തരം ഇവിടെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി യാതൊരു പരിഹാര മാർഗം ചെയ്തില്ല. അദാനിക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഈ ഏതെങ്കിലും ഹാർബറിൽ മുട്ട് പൊളിച്ചു കൊടുത്ത ചരിത്രമുണ്ടോ? നേരെ പകുതി പൊളിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് കടലിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഇപ്പോൾ ചെന്ന് നോക്കിയാൽ 110 മീറ്റർ വീതിയുള്ള സ്ഥലം ഇപ്പോൾ ഇതുകൊണ്ട് 60 ചുരുങ്ങി. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഇത്രയും വലിയ വള്ളങ്ങൾ ഓടിയിട്ട് പോലും അതിനകത്തോട്ട് ഓടി ഇറങ്ങാൻ പറ്റാത്ത ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഇത്രയും വള്ളങ്ങൾ പോലും മറിയാതെ രക്ഷപ്പെട്ടത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ താഴമ്പള്ളി, പൂത്തുറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളി ഈ ഏരിയയിലുള്ളത് എല്ലാ തീരപ്രദേശവും കടലെടുത്ത് പോയി. ഇതുവരെയും ഒരു വീടിൻ്റെതായോ മറ്റുള്ള കാര്യങ്ങളോ ഇതുവരെ ഗവൺമെന്റ് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം മേഴ്സിക്കുട്ടി അമ്മ വന്നപ്പോഴത്തേക്കും പറഞ്ഞു പൂത്തുറ തൊട്ട് അങ്ങോട്ട് 12 പുലിമുട്ട് അടിക്കാമെന്ന് പറഞ്ഞു. വർഷം 5 കഴിഞ്ഞ് ഇപ്പോൾ 7th വർഷമായി. ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുമാത്രമല്ല, താഴമ്പള്ളി, പൂത്തുറ ഈ മേഖലകളിൽ അങ്ങോട്ടുള്ള അഞ്ചുതെങ്ങ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വീടുകൾ നഷ്ടപ്പെട്ടു പോയി. തുച്ഛമായ വീടുകൾ മാത്രമാണ് ഇവിടെ. പൂത്തുറയ്ക്ക് ഒരു 40 വീടും താഴമ്പള്ളിക്ക് ഒരു 10-20 വീട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം മേഴ്സിക്കുട്ടി അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ പൂത്തുറയ്ക്ക് മാത്രം 247 വീട് ഒരു ലൈൻ പോയത് ഞങ്ങൾ അപേക്ഷയായിട്ട് എഴുതി കൊടുത്തത്, രേഖാമൂലം കൊണ്ടുകൊടുത്ത്. ഞങ്ങളുടെ ഇടവകാരി അന്ന് പോളച്ചനായിരുന്നു. ഞങ്ങൾ പോയി കണ്ടു കൊടുത്തിട്ട് ഇതുവരെയും ഒരു പരിഹാര മാർഗ്ഗം ഉണ്ടായിട്ടില്ല. വർഷം 20 അതുപോലെ ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ഇപ്പോൾ വിശ്വാസമില്ല. ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു. എന്ത് ചെയ്യാനാ? ഞങ്ങൾ മത്സ്യത്തൊഴിലാളി, ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയാം. അവരവിടെ എ സിയിൽ ഇരുന്ന് പറയുന്നതാണക്കല്ല മത്സ്യത്തൊഴിലാളികൾ ഇവിടെ അനുഭവിക്കുന്നത്. ഓരോ പ്രാവശ്യം കടലിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾ പണിക്ക് പോകണ്ടെന്ന് പറയും. പക്ഷേ അതിനുള്ള ഇതൊരു ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന്? ഞങ്ങളുടെ തൊഴിൽ പോലും ഞങ്ങൾക്ക് ഇറക്കി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണ അപ്പോഴും വലിയതുറ അപ്പുറത്തെ ഭാഗത്തൊക്കെ കടലിറങ്ങി വള്ളങ്ങൾ കമ്പാവടി പോയപ്പോഴത്തേക്കും അവർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം കൊടുത്തു. പക്ഷേ പൂത്തുറ, താഴമ്പള്ളി, അഞ്ചുതെങ്ങ്, മാമ്പള്ളി പ്രദേശത്ത് കമ്പാവല കരമടിയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തീരം കരടെടുത്ത് പോയി. അപ്പോഴാണ് നമ്മൾ ഈ വലിയ വള്ളങ്ങളിലോട്ട് പണിക്ക് മാറിയത്. അതുപോലും നമ്മൾ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഗവൺമെന്റ് എത്തിച്ചിരുന്നത്. എല്ലാത്തിനും ഏതെങ്കിലും ഒരിടത്തുണ്ടോ? സാധാരണ ഒരു വണ്ടിക്ക് ഫൈൻ പിടിച്ച ഒരു 5000 രൂപ, ഒരു 2000 രൂപ ഫൈൻ. നമ്മുടെ ഈ വള്ളങ്ങൾക്ക് വേണ്ടി അവർ 2.5 ലക്ഷം രൂപയാണ് ഫൈൻ വാങ്ങുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണെന്നുണ്ട്? പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് ഇത് മാറ്റാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് ഇതുവരെയും അതും പെൻഡിങ്ങിലാണ്. മത്സ്യത്തൊഴിലാളികളെ നിരന്തരം ദ്രോഹിക്കുക എന്നുള്ളത് അജണ്ട പോലെയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഒരു മനുഷ്യാവകാശ കമ്മീഷനോട് ഉണ്ടല്ലോ, ഈ ഹാർബറിനകത്ത് എത്ര ആൾക്കാർ മരണപ്പെട്ടു, ആരെങ്കിലും ഒരു ആൾക്കാർ കേസെടുത്തോ ഇവർക്കെതിരെ? ആരെങ്കിലും ഓടയിൽ വീണാലോ വഴിയിൽ വീണാലോ അവർക്ക് കാശ് കൊടുക്കാനും ഓടിയെത്താനും സഹതപിക്കാനും ആൾക്കാരുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മനുഷ്യരല്ലേ? അവരുടെ ജീവനും ഇതിനും ഒരു ഇതുമില്ലേ? അതാണ് ഗവൺമെന്റ് ഞങ്ങളെ എന്തോ നികൃഷ്ട ജീവികളെ പോലെയാണ് അവർ കാണുന്നത്. അത് പാടില്ല. ഇനിയെങ്കിലും മാറ്റമുണ്ടാവണം. മത്സ്യത്തൊഴിലാളികൾ എന്താണ് പറയുന്നത്? അവർ ഞങ്ങൾ ആരുടെയും പിടിച്ചു പിടിക്കാനല്ല ഇവിടെ സമരം ചെയ്യുന്നത്, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഗവൺമെന്റ് ഞങ്ങളോട് നിൽക്കുമെന്നുള്ള വിശ്വാസമുണ്ട് ഇതുവരെ. പക്ഷേ ഇനി അങ്ങനെ അല്ല എങ്കിൽ ഇവിടെ പൂത്തുറയിലും താഴമ്പള്ളി, അഞ്ചുതെങ്ങ് മാല മാത്രം 6000 തൊഴിലാളികൾ ഈ വലിയ വള്ളങ്ങൾ ജോലി ചെയ്യുന്നു. പിന്നെ അനുബന്ധ തൊഴിലാളികൾ ഇഷ്ടംപോലെയുണ്ട്. എല്ലാവരും കൂടെ സംഘടിച്ചു കഴിഞ്ഞാൽ ഇനി അതാണ് ഇവിടെ നിന്ന് ഒരു കല്ല് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തീരുമാനിക്കും. ഈ കാറമാണ് കണ്ടില്ലേ, ഞങ്ങൾക്ക് തീരം നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴും അതാനിക്ക് വേണ്ടി ഇവിടെ കല്ല് ഇഷ്ടം പോലെ അടിച്ചുകൊണ്ടിട്ടേക്കുന്നു. ഒരു പുലിമുട്ട് അതുകൊണ്ട് അപ്പുറത്തുള്ള റോഡുകളെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞ് അറിയ കായലും കടലുമായി തീരാറായി. എന്നിട്ട് പോലും അവർക്കൊരു കണ്ണു തുറക്കുന്നില്ല. അറിയോ പറ്റിക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഒരു ശിങ്കാരത്തോപ്പിൽ കുറച്ച് കല്ലിട്ടു. അതുമാത്രമാണ് ഈ 5-7 വർഷത്തിനിടയിൽ നടന്ന പൂത്തുറയിലും താഴമ്പള്ളിയിലും നടന്ന വികസനം കടലുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഈ സമരത്തിന്, ഇപ്പൊ നിങ്ങൾ മത്സ്യത്തൊഴിലാളി നടത്തുന്ന സമരത്തിന് എതിരെ ഇപ്പൊ ഇങ്ങനെ ഈ പ്രദേശവാസികൾ തന്നെ ഒരു സമ്മേളനം ഇന്ന് ഉച്ച കഴിഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ അടിസ്ഥാനത്തിലാണെന്ന് പറയാം? അങ്ങനെ നമുക്കറിയില്ല, അങ്ങനെ നമ്മളായിട്ട് അറിഞ്ഞിട്ടില്ല. ഈ പ്രദേശം ഇവിടെ താഴമ്പള്ളി, പൂത്തുറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളി അങ്ങനെ ഒരു ഇതുള്ളതായിട്ട് നമുക്കറിയത്തില്ല. നമ്മുടെ അസോസിയേഷൻ, നമ്മുടെ പൂത്തുറ താങ്കുല അസോസിയേഷൻ ആണ്. ഞങ്ങളിവിടെ ഏതാണ്ട് 5 വലിയ താങ്കുള്ളക്കാരുടെ അസോസിയേഷനുള്ളൂ. ഇപ്പം ഞങ്ങൾ പൂത്തുറ ഇടവകയാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. ഇനി ഞങ്ങളുടെ കൂടെ മരുമാതുറ വർക്കല ഉള്ള സകല, അതായത് ഞങ്ങളുടെ കൂടെ ജോലിക്ക് പോകുന്ന സഹോദരന്മാരാണ് അവർ. അവരെ ഞങ്ങൾ വിളിച്ച് ഇതുവരെ വിളിച്ചിട്ടില്ല. അവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത സമരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതുവരെ അറിവില്ല. അങ്ങനെ മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ സംസാരിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനല്ല പോകുന്നത്, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കുകയാണ്. അത് ആരെയും ആരുടെയും കുടുംബത്തിലെയോ അവരുടെ ആരെയും വിഷമത്തിക്കാൻ വേണ്ടിയല്ല.